നമസ്കാരം, ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ദേശീയപാതാ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് കേരളവും കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയവും ധാരണാപത്രം ഒപ്പുവെച്ചു. ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% ചെലവ് കേരളം ഏറ്റെടുക്കാമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് ചർച്ച നടത്തി. ഇതിനെ തുടർന്നാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വായ്പ എടുത്തവർ കടുത്ത പ്രതിസന്ധിയിൽ. 400,000 പേരാണ് വായ്പ തിരിച്ചടയ്ക്കാനാവാതെ ജപ്തി ഭീഷണി നേരിടുന്നത്. ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങളെന്ന് രക്ഷിതാക്കൾ പറയുന്നു. സ്വാശ്രയ കോളേജുകളിൽ പഠിച്ച ഭൂരിഭാഗത്തിനും ജോലി ലഭിച്ചിട്ടില്ല. കണ്ണൂർ കക്കാട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിൽ തിങ്ങിപ്പാർക്കുന്നത് 100 പേർ. കെട്ടിടത്തിൽ ആകെ 2 ശുചിമുറികൾ മാത്രമാണുള്ളത്. വൃത്തിഹീനമായ ചുറ്റുപാടിൽ കഴിയുന്നതിനാൽ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കോർപ്പറേഷൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. പള്ളിക്കുന്നിൽ വൃദ്ധദമ്പതികളെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണം കവർന്ന കേസിൽ യുവതി അറസ്റ്റ്. സേലം സ്വദേശി കോകിലയാണ് പിടിയിലായത്. കണ്ണൂർ ASPD ശില്പയുടെ നേതൃത്വത്തിൽ സത്യമംഗലത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. കവർ ചെയ്ത 30 ഭൂരിഭാഗവും കണ്ടെത്തി. ചെറുപുഴയിലെ കരാറുകാരൻ ജോസഫ് ആത്മഹത്യ ചെയ്ത കേസിൽ റിമാൻഡിലായ പ്രതിക്ക് ജാമ്യം. കെ കുഞ്ഞികൃഷ്ണൻ നായർക്കാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചത്. അതേസമയം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KK സുരേഷ് കുമാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യഹർജി കോടതി തള്ളി. സംസ്ഥാനത്ത് വന്യജീവികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായി പഠന റിപ്പോർട്ട്. മനുഷ്യരുടെ ഇടപെടലാണ് ഇതിന് മുഖ്യ കാരണം. വന്യമൃഗങ്ങളെ കൊന്നാൽ കഠിന ശിക്ഷയാണെങ്കിലും അതേക്കുറിച്ച് അറിയുന്നവർ വിരളമാണ്. കാനായി കാനത്ത് വിവാഹ വീഡിയോ ചിത്രീകരണത്തിനായി എത്തിയ സംഘത്തിൻ്റെ കാറുകളുടെ ചില്ലു തകർത്ത് സ്വർണവും പണവും ക്യാമറയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി സൂചന. ഏതാനും ദിവസം മുൻപ് മുഖ്യപ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനം അനുവദിക്കണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേന്ദ്രം പരിഗണിക്കുന്നു. അടുത്ത തീർത്ഥാടനം മുതൽ കണ്ണൂർ ഹജ്ജ് കേന്ദ്രമാക്കാനാണ് സർക്കാർ ശ്രമം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുമായി നടത്തിയ ചർച്ചയോടെയാണ് ഈ ശ്രമങ്ങൾക്ക് വേഗം കൂടിയത്. കൂത്തുപറമ്പിനടുത്ത് കതിരൂറിൽ 17 പ്രണയം നടിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ശാരീരികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കതിരൂർ 4 റോസ് മഹലിൽ മിഷാലിനെയാണ് കതിരൂർ CI അനിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസമാണ് കേസ് ആസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ രക്ഷിതാവിൻ്റെ പരാതിയിലാണ് കതിരൂർ പോലീസ് കേസെടുത്തത്. സംസ്ഥാനത്തെ തീരപരിപാലന നിയമലംഘനങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ തീരുമാനം. 4 കണക്കെടുപ്പ് പൂർത്തിയാകും. അന്തിമ കണക്ക് വരുന്നതോടെ സംസ്ഥാനത്ത് കൂടുതൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരും. നൂറാം വർഷം ആഘോഷിക്കുന്ന ഗ്രേറ്റ് ബോംബെ സർക്കസ് 5 കണ്ണൂർ പോലീസ് മൈതാനത്ത് ആരംഭിക്കും. വൈകിട്ട് 7 മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു.
ഫേസ്ബുക്ക് കൂട്ടായ്മയായ കൃഷിത്തോട്ടം ഗ്രൂപ്പ് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച ജൈവ കർഷകയ്ക്കുള്ള അവാർഡ് തലശ്ശേരി നെട്ടൂർ സ്വദേശിനി ദീപ വിജേഷിന്. തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ ദീപ കൃഷിമന്ത്രി സുനിൽകുമാറിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. പന്ത്രണ്ട് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കനാവാസി പുതിയങ്ങാടി പുതിയവളപ്പിലെ കായിക്കാരൻ അയ്യൂബിനെയാണ് പഴയങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കുട്ടിയെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ കെട്ടിടത്തിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും കുട്ടി ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. കുട്ടിയുടെ മാതാവിൻ്റെ പരാതിയിലാണ് പഴയങ്ങാടി പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. പഴയങ്ങാടി CI എം രാജേഷിൻ്റെ നിർദ്ദേശപ്രകാരം ക്രൈം SI കെ മുരളിയും സംഘവുമാണ് പ്രതിയെ പുതിയങ്ങാടിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മോഡി ഭരണം രാജ്യത്തെ സാമ്പത്തികമായി തകർത്തിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. ഭാരതത്തിൻ്റെ മതേതര പാരമ്പര്യം തകർത്തെറിയുകയാണ് സംഘപരിവാർ ശക്തികളെന്നും പാച്ചേനി കുറ്റപ്പെടുത്തി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോളയാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു DCC പ്രസിഡന്റ്. അമേരിക്കയിൽ ചെന്ന് ഇന്ത്യൻ പാരമ്പര്യത്തെ അപമാനിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് INDOC ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നതിൽ പാടെ തകർന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ സെമിനാർ തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുതിയങ്ങാടി ചൂട്ടാട് ബീച്ചിൽ അധികൃതർ ലൈഫ് ഗാർഡിനെ നിയമിച്ചു. അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളും സ്ഥാപിച്ചു. ഇന്ന് രാവിലെ മുതലാണ് സന്ദർശകരെ നിയന്ത്രിക്കാൻ ലൈഫ് ഗാർഡിനെ നിയമിച്ചത്. ലോക ബഹിരാകാശ വാരാഘോഷത്തിൻ്റെ ഭാഗമായി ISRO മലബാർ മേഖലയിലെ സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക. ചന്ദ്രൻ നക്ഷത്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടം എന്ന വിഷയത്തിലാണ് ചിത്രരചന. കണ്ണൂർ ജില്ലാ ബധിരമൂക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മാങ്ങാട്ടുപറമ്പ് KAP ക്യാമ്പിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ഫാസിൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 3 ബധിര വിദ്യാലയങ്ങളിൽ നിന്നായി 150 കുട്ടികൾ പങ്കെടുത്തു. 60 ഇനങ്ങളിലായാണ് മത്സരം നടന്നത്. ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് KAP കമാൻഡന്റ് എ ശ്രീനിവാസ് ഉപഹാരം നൽകി. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആഭിമുഖ്യത്തിൽ സ്മാർട്ട് 40 പരിശീലകർക്കുള്ള പരിശീലന പരിപാടി കണ്ണൂരിൽ സംഘടിപ്പിച്ചു. സയൻസ് പാർക്കിലാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. തളിപ്പറമ്പിൽ നിന്നും ഒളിച്ചോടിയ യുവതിയും യുവാവും കവർച്ച കേസിൽ കോഴിക്കോട് പോലീസിന്റെ പിടിയിൽ. പന്നിയൂർ സ്വദേശിനി ഷാഹിനെയും ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫസലുൽ റഹ്മാനെയുമാണ് തളിപ്പറമ്പ് പോലീസിൻ്റെ സഹായത്തോടെ പിടികൂടിയത്. കോഴിക്കോട്ടെ മാളിൽ നിന്നും ഒരു കുട്ടിയുടെ മാല കവർന്ന കേസിലാണ് ഇരുവരും പിടിയിലായത്. പേരാമ്പ്ര റോട്ടറി ക്ലബ്ബ് ഏർപ്പെടുത്തിയ 2019 നാഷണൽ ബിൽഡർ അവാർഡ് PA നൌഷാദിന്. വിദ്യാഭ്യാസ, ഇംഗ്ലീഷ്, സാഹിത്യ, സ്പോർട്സ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ്. പേരാമ്പ്രയിലെ റോട്ടറി ക്ലബ്ബ് ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് കെ വിജയൻ അവാർഡും പ്രശസ്തി പത്രവും സമ്മാനിച്ചു. റഷീദ് കല്ലുമ്മൽ, MM രാജൻ എന്നിവർ സംസാരിച്ചു.
വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് കേരള വനം വന്യജീവി വകുപ്പ് ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും സമാപന സമ്മേളനവും കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിൽ നടത്തും. മേയർ സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ലിഷ ദീപക്, കണ്ണൂർ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO രാഹുൽ, സ്കൂൾ പ്രിൻസിപ്പൽ വേണുഗോപാൽ, സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ തളിപ്പറമ്പ് യൂണിറ്റ് സമ്മേളനം സത്യസായി ഹാളിൽ നടത്തും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വത്സല പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് IV നാരായണൻ, രജനി രമാനന്ദ്, കെ കമലാകൃഷ്ണൻ, കെ പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള പോഷൻ എക്സ്പ്രസ്സിന് തളിപ്പറമ്പിൽ സ്വീകരണം നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വത്സല പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. രജനി രമാനന്ദ് അധ്യക്ഷത വഹിച്ചു. കെ അംസത്ത്, AP പ്രസന്ന, നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. ജനത മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. തലശ്ശേരി ബിഷപ്പ് ഹൗസിന് സമീപത്തെ മാതാ സെന്ററിൽ നടക്കുന്ന സമ്മേളനം MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും മത്സ്യമേഖലയും നേരിടുന്ന വെല്ലുവിളികൾ സമ്മേളനത്തിൽ ചർച്ചയാകും. വാർത്താ സമ്മേളനത്തിൽ KP മോഹനൻ, AT ശ്രീധരൻ, കല്യാട്ട് പ്രേമൻ എന്നിവർ പങ്കെടുത്തു. വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് മാച്ചേരി ന്യൂ UP സ്കൂളിൽ ചിത്രപ്രദർശനം നടന്നു. പ്രധാന അധ്യാപകൻ പി സജീവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TK രാജേഷ് അധ്യക്ഷത വഹിച്ചു. വന്യജീവികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അവയെ സംരക്ഷിക്കുവാനുമുള്ള മനോഭാവം കുട്ടികളെ വളർത്തുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. EC സിജിൽ, കെ ശ്രീലത, MK വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. നിർദ്ദിഷ്ട കണ്ടങ്ങാളി പെട്രോളിയം പദ്ധതി ഉപേക്ഷിക്കുക, കണ്ടങ്ങാളി വയലും തണ്ണീർത്തടവും സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യമുയർത്തി പദ്ധതി വിരുദ്ധ ജനകീയ സമരസമിതി നേതൃത്വത്തിൽ നടത്തുന്ന പ്രചരണ ജാഥയ്ക്ക് ജനപിന്തുണയേറുന്നു. നവംബർ 1 മുതൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിൽ മുന്നോടിയായാണ് ജാഥ നടക്കുന്നത്. മട്ടന്നൂർ പൊറോറ UP സ്കൂളിലെ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മട്ടന്നൂർ കൃഷി ഓഫീസർ CR രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ CV ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AV യശോദ, N രാജീവൻ, കെ പ്രഭാകരൻ, V സുജാത തുടങ്ങിയവർ സംസാരിച്ചു. ഇരിട്ടി പുതിയ പാലം നിർമ്മാണത്തിൻ്റെ മറവിൽ വീണ്ടും പുഴയിൽ മണ്ണ് നിക്ഷേപിക്കാനുള്ള കരാറുകാരുടെ നീക്കത്തിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗത്ത്. കഴിഞ്ഞ 3 വർഷങ്ങളായി പുഴയിൽ മണ്ണ് നിക്ഷേപിച്ച് നീക്കം ചെയ്യാത്തത് കാരണം പ്രദേശത്ത് കനത്ത പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് പരിഷത്ത് പ്രവർത്തകർ രംഗത്തെത്തിയത്. പടിയൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. ശുചിത്വ മിഷന്റെ സഹായത്തോടെ തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മണ്ണൂർ പാലം മുതൽ പെരുവമ്പറമ്പ് വരെ ശുചിത്വ ചങ്ങല ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് സേവനം ഇടപാടുകാരിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയായ കസ്റ്റമർ ഔട്ട്റീച്ച് ക്യാമ്പിന് കണ്ണൂർ ചേംബർ ഹാളിൽ തുടക്കമായി. പൊതുമേഖലാ ബാങ്കിൻ്റെ ഇടപാടുകാരിലേക്ക് ബാങ്ക് സേവനങ്ങൾ എളുപ്പത്തിലെത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ഔട്ട്റീച്ച് പ്രോഗ്രാം.
കുഞ്ഞിമംഗലം ഇടവകയിലെ വികാരിയായിരുന്ന മൈക്കിൾ വെൻറമിൻ എസ് ജെയുടെ 17th ചരമവാർഷിക ദിനാചരണവും പ്രതിമയുടെ ആശീർവാദ കർമ്മവും കുഞ്ഞിമംഗലം സെൻറ് മൈക്കിൾസ് ചർച്ചിൽ നടന്നു. ഫാദർ ജോസഫ് വളണ്ടർ പ്രതിമ അനാച്ഛാദനം ചെയ്തു. പൊതുസമ്മേളനം ഫാദർ ദേവസി ഊരത്തറ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ക്ലാരൻസ് പാലിയത്ത്, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാവതി, ഫാദർ ആരിഷ് സ്റ്റീഫൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മട്ടന്നൂർ മേഖലാ ജനറൽ ബോഡിയും പ്രളയ സഹായ വിതരണവും മട്ടന്നൂർ വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ദേവസ്യാം മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എ സുധാകരൻ, എം പി തിലകൻ, മുസ്തഫ ദാവരി, കെ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ മരുതായി പൊറോറ മേഖലയിലെ വ്യാപാരികൾക്കാണ് സഹായം വിതരണം ചെയ്തത്. പ്രസിഡന്റായി കെ ശ്രീധരനെയും ജനറൽ സെക്രട്ടറിയായി മുസ്തഫ ദാവരിയെയും തെരഞ്ഞെടുത്തു. പായം പഞ്ചായത്തിലെ കൂളിക്കടവ് പായം കാടമുണ്ട റോഡ് പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചു. മഴയിൽ ചെളി നിറഞ്ഞും വേനലിൽ പൊടിശല്യവും കാരണവും ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ. പ്രവൃത്തി ഉടൻ പുനരാരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നഷ്ടമാകുന്ന കൈപ്പാട് കർഷിയുടെ സംസ്കൃതി വീണ്ടെടുക്കാനുള്ള പദ്ധതിയുമായി തളിപ്പറമ്പ് പട്ടുവം ഗ്രാമപഞ്ചായത്ത്. നബാർഡിൻ്റെ സഹായത്തോടെ വലിയ പദ്ധതികളാണ് അരിയൽ പ്രദേശത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായാണ് ഇവ നടപ്പിലാക്കുക. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.